കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നണയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വിഎം സൂപ്പർ വാല്യൂ ഡിജിബാൻഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കൂൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പഴയന്നൂർ ടൗണിലെ മിൽമ ബൂത്ത് ഉൾപ്പെടെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഉടൻ പൊളിച്ചു നീക്കുക, ദേവസ്വം ഭൂമി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ അമ്പലനടയ്ക്ക് സമീപം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി പ്രകാശൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വികസനമായ പഴയന്നൂരിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ലാലി വാഴക്കോട് സംസ്ഥാന പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായിട്ടുള്ള തെറ്റായ നടപടികളും തെറ്റായ രീതിയിലുള്ള മെഷർമെന്റും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെയുള്ള റോഡ് പണിയുമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമരങ്ങൾ കഴിഞ്ഞ കാലങ്ങളായി കഴിഞ്ഞ കുറേ മൂന്നോ നാലോ പ്രോഗ്രാമുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് തങ്കപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആ വാർത്തകളെല്ലാം നിങ്ങൾ അറിഞ്ഞു. പഴയന്നൂരിൽ ഈ മിൽമയും മിൽമയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾക്കും യാതൊരുവിധ രേഖയുമില്ല. അത് പ്രവർത്തിപ്പിക്കുന്ന ആ വ്യക്തി പറയുന്നു തങ്ങളുടെ കയ്യിൽ രേഖയുണ്ട് എന്ന്. അതുപോലെ തന്നെ ഇവിടത്തെ ഭരണാധികാരികൾ പറയുന്നു മുമ്പൊക്കെ അവർ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖയുണ്ട് എന്നാണ്. ഇന്നെല്ലാം അവർ പൊതുസ്ഥലങ്ങളിൽ പല ആളുകളോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ കയ്യിൽ പേപ്പറുണ്ട് എന്നാണ്. രേഖ മാറി ഇന്ന് പേപ്പറായി. ആ പേപ്പർ ഗാന്ധിയുടെ പടമുള്ള പേപ്പറാണ്. ഇവരുടെ കയ്യിലെല്ലാം ഇവരുടെ കയ്യിൽ കെട്ടുകളായി കൊടുക്കുന്ന ഗാന്ധിയുടെ പടമുള്ള പേപ്പറിന്റെ കനം കൊണ്ട് മാത്രമാണ് ഇന്ന് പഴയന്നൂരിൽ ഈ മിൽമ ഉൾപ്പെടെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ നിലനിൽക്കുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞാൽ ഏതെങ്കിലും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പഴയന്നൂരിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കും. മണ്ഡലം ട്രഷറർ അജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ, ഏരിയ സെക്രട്ടറി ആർ മണികണ്ഠൻ, വിജയകുമാർ, വിലാസിനി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.